നമ്മൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ചെടിച്ചട്ടി എന്ന് പറയുന്നത് അത് ഏറ്റവും ഭംഗിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പോലും നമുക്ക് ഈ ടയറില്ലേ നമ്മളൊക്കെ കളയുന്ന ടയറ് അതായത് തേഞ്ഞ തേഞ്ഞ തേഞ്ഞ് തേങ്ങ കളയുന്ന ടയറ് ഈ കത്തി ഉപയോഗിച്ച് ഒരു അടിപൊളി നമ്മുടെ തമ്പനിയലിൽ കണ്ട പോലെയുള്ളൊരു പോട്ടാക്കി പോട്ടാക്കിയെടുത്ത് ചെടിയൊക്കെ നടുന്നത് നമ്മൾ അടുത്ത ഉള്ളതെങ്കിലും ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നോക്കുകയാ നമ്മുടെ ഈ ടയറിന് നമ്മളിങ്ങനെ ഇതുപോലെ എന്താ പറയുക ഈ കാണുന്ന രീതിയിൽ നമുക്കിങ്ങനെ വെട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്കാൻ നോക്കാം നമ്മൾ ഒരുപാട് പേര് നിങ്ങൾക്ക് അറിയായിരിക്കും പിന്നെ മുമ്പ് തന്നെ പറയട്ടെ ഇതൊരു നിസാര കാര്യമല്ല നല്ല ആരോഗ്യം വേണ നല്ല ആരോഗ്യം വേണം നല്ല ക്ഷമ വേണം അതിലുപരി നല്ല എന്താ പറയുക നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്ന് ഒരു ഡിറ്റർമിനേഷൻ പകുതി ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ശരിയാവില്ലല്ലോ അത് ഇതുപോലെ തന്നെ അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള പണിയായി കാരോട് നമ്മൾ പലരും പകുതിക്ക് ഇട്ടിട്ട് പോകും പക്ഷെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ പത്ത് തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെടിച്ചട്ടി നമുക്ക് ഈ പത്ത് പൈസയ്ക്ക് ഉപേദമില്ലാത്ത പഴയ കളയുന്ന അല്ലെങ്കിൽ കത്തിക്കുന്ന ടയർ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പൂ പോലെ കട്ടിയാണ് ചെയ്യുന്നത് ഈ കാണുന്ന രീതിയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ ആവശ്യമൊന്നും ഇല്ല നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മളൊരു ടയർ എടുക്കാം നമ്മളെടുത്തിരിക്കുന്ന ടയർ എന്ന് പറയുന്നത് സ്കൂട്ടി അതുപോലെ തന്നെ നമ്മുടെ ആറ്റീവ ആർസസ് അതിൻ്റെയൊക്കെ ഒരു ടയർ ഇല്ലേ അതാണ് അതിൻ്റെ കറക്റ്റ് സൈസ് എനിക്കറിഞ്ഞൂടാ ടയറിന് സൈസ് എന്ന് തോന്നുന്നു അപ്പോൾ ആ ടയർ കേട്ടോ നമ്മുടെ ബൈക്കിൻ്റെ ടയറാണ് നമ്മളെടുത്തിരിക്കുന്നത് ബൈക്കിൻ്റെ അല്ല നമ്മുടെ സ്കൂട്ടീൻ്റെ ടയറുകളാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു കത്തി ഇത് പോളികാടിൻ്റെ കത്തിയാണ് ഈ കത്തി നമ്മൾ സാധാരണ കടകളിൽ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതിടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ കല്ലില്ലേ. നമ്മൾ ഇങ്ങനെ അരയ്ക്കുന്ന കല്ല് ചന്തനൊക്കെ അരയ്ക്കുന്ന കല്ലിൽ നന്നായിട്ട് മൂർച്ച കൂട്ടിയിട്ട് വേണം ആക്കിണങ്ങി വൈകുന്നേരം സുമേഷ് ഷേട്ടം വരുമ്പോൾ സുമേഷ് ഏട്ടൻ്റെ കത്തി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സുമേഷ് ഷേന്റെ കത്തി ഇങ്ങനത്തെ കത്തിയല്ല കുറച്ചും കൂടി മൂർച്ചയുള്ള ഒരു കത്തിയാണ് അതിന്‍റെ ഒരു ഷെയ്പ്പും ചെറിയ ഡിഫറൻസ് ഉണ്ട് സുമേഷേട്ടം എന്ന് പറയുന്നത് ഈ ടയറ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത ആളാണ് ട്ടോ. കേട്ടോ രണ്ടും ആണ് ടയർ റിസോൾവിങ് ആണ് ആളുടെ പണി അപ്പോൾ ആളുടെ കടയിലുള്ള ടയറുകളൊക്കെ നമ്മൾ ഇതിട്ട് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് ട്ടാ. ഞാൻ പണ്ടും ഈ ടയറുമുള്ള പരിപാടികൾ നിങ്ങൾക്ക് ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കേണ്ടതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്ക് ഈ വേസ്റ്റ് മെറ്റീരിയൽ സ്വിമ്മിങ് കാര്യങ്ങളൊക്കെയാ ഭയങ്കര ഇഷ്ടമായിട്ടാ ഇതേ അത്യാവശ്യം നല്ല ആരോഗ്യം വേണ്ട പണിയാണ് ആദ്യത്തെ ഒരു ഓട്ടം കിട്ടിയ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് കഴിയുന്നുണ്ടെങ്കിലും ഏഹ് എന്നാലും ഇത്രക്കധികം കഷ്ടപ്പെട്ടിട്ടുള്ള വേറൊരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല ഞാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് ഇപ്പൊ കഥയൊക്കെ കേട്ടിട്ട് വേണം ചെയ്യാൻ ഒരു മൈൻഡ് റിലാക്സ് ആയിട്ട് വേണ്ടിട്ട് പക്ഷെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പൈസ ചെലവില്ലാണ്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ ആദ്യം നമ്മള് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്കിതിൽ കൊറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഞാൻ മുറിച്ചെടുത്തപ്പോ കറക്റ്റ് ഷേപ്പിലൊന്നും വന്നില്ല അപ്പൊ ആദ്യം നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ടേ വെള്ളം നനച്ചിട്ട് വേണം ആ ടയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ടയറിന്റെ ആ ഗ്രിപ്പില്ല ആ ഫ്രിക്ഷൻ അത് കുറഞ്ഞ് വിട്ടു അപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടാ പണ്ടാദ്യത്തെ ഒരെണ്ണം കട്ട് ചെയ്ത് കിട്ടിയാൽ പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവാട്ട അപ്പോൾ ഇത് നമ്മളിങ്ങനെ കോണ് 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 ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് പോവാം അപ്പം ആദ്യം വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും ഓരോ ഇളുകൾക്കും അടുക്കി അടുക്കിപ്പറക്കി വെച്ച പോലെ വരും ഇതിപ്പോ ഞാൻ ഒരെണ്ണം നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലാണെങ്കിൽ ഒരെണ്ണം തൊണ്ണൂറ് ഡിഗ്രിയിലെല്ലാം മുറിച്ച് വെച്ച് നോക്കണേ പക്ഷെ അങ്ങനെയല്ല ട്ടാ ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിനോടാണ് ഇങ്ങനെ പറ്റിയത് വൈകുണ്ടര ആവുമ്പോ സുമ്മേട്ട വന്ന് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടി വൃത്തിയായിട്ട് ഞാൻ കാണിച്ചരാം ആള് വരച്ച് ഭംഗിയിലാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വൈകാണ്ടായിട്ടുള്ള ചിരിയാട്ട മക്കളത് അപ്പൊ എന്തിനു വെച്ച് ഇത്രയും പാടുപെട്ട് ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാശിയായിരുന്നു അത് ചെയ്തെടുക്കണം എന്നുള്ളത് കാരണം ഇത് ഞാൻ പല വട്ടവും നമ്മുടെ പിൻട്രസ്റ്റിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ളില് പെയിന്റൊക്കെ അടിച്ച് ചെടികളൊക്കെ വെക്കുന്നത് അപ്പൊ പിന്നെ അത് മാത്രല്ല നമ്മളിപ്പോ സിമന്റ് ചെട്ടി മേടിച്ചാലും മൺചട്ടി മേടിച്ചാലും അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ചട്ടി കടിച്ച പിന്നെ പറയണ്ട ഒരു കൂടി വന്ന ഒരു മൺചട്ടി സിമെൻ്റ് ചട്ടിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒക്കെ നാള് നിലനിൽക്കും പക്ഷേ പ്ലാസ്റ്റിക് ഒക്കെ ഒരു രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷമൊക്കെ വരെ ഇരുന്നോടെ തന്നെ ഇരിക്കും പക്ഷെ കൊണ്ട് നടക്കാനൊന്നും പറ്റില്ലല്ലോ ഇപ്പം ഇത് നമ്മൾക്ക് തലമുറകൾ കൈമാറി പോവാം എന്താണ് ദ്രവ്യം പോലെ ചേച്ചി പറയുന്നത് അങ്ങനെയല്ലടാ ഇത് ഒരിക്കലും കേടാവില്ല ഇതിന്‍റെ ഉള്ളില് പിന്നെ നമുക്ക് ടൈലില്ലേ നമ്മൾ വീട്ടിലൊക്കെ ടൈലുകളൊക്കെ ഉണ്ടെങ്കിൽ ടൈലുകളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓട്ട നടുവില് കാണുന്ന ഓട്ടം നമുക്ക് കവർ എടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂബുകൾ ഉണ്ടാവില്ലേ നമ്മുടെ ടയറിൻ്റെ തന്നെ ട്യൂബുകൾ അതുണ്ടെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പം കണ്ട ഇതുപോലെ നമുക്ക് വെട്ടി വന്നിട്ടുണ്ട് സംഭവം ഇതുപോലെ വെട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ താഴത്ത് വെച്ചുകൊടുക്കുമ്പോൾ ഇത് ഇതൊന്നും അല്ലാട്ടെ മക്കളെ പണി ഇനി ഇത് ഭാഗ്യം വന്നിട്ട് ഇതും ഒരു നമുക്ക് അത് കാണാം അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളതൊക്കെ കട്ട് എടുക്കാം. ആ പണി ഭാഗ്യന് മാത്രമേ പറ്റുള്ളൂ എന്നെക്കോട്ട് പറ്റില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂബ്ലെസ് ടയർ ഉണ്ട് അത് നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് ട്യൂബുള്ള ടയറാണ് നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം ട്യൂബ്ലെസ് ടയറിനെ നല്ല കട്ടിയായിരിക്കില്ലേ അപ്പം നമുക്കത് മുറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്നോ രണ്ടോ ട്യൂബ് ലെസ് ടയർ ആയിരുന്നു അപ്പോൾ വന്ന ബുദ്ധിയാണ് ഞാൻ നല്ല കാര്യം നിങ്ങളോട് പിന്നെ മെൻഷൻ ചെയ്യേണ്ടല്ലോ നമ്മൾ അങ്ങനെ ആവരുതല്ലോ. പക്ഷേ ആവരുതല്ലോ പക്ഷെ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ട്യൂബ്ലെസ് ടയർ ഏതാണ് മറ്റേ ടയർ ഏതാണെന്ന് ഞാൻ ഇരുന്ന് കട്ട് ചെയ്തു അങ്ങനെ ഞാൻ ഏകദേശം ഒരു മൂന്നാ ഒരു പത്തെണ്ണം കട്ട് ചെയ്തു ഇതൊരു രീതിയാണ് കേട്ടാ അതിന് രണ്ടാമത്തെ ഒരു രീതി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത് നമുക്ക് മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് മുറിച്ച് കൂട്ടി കൊടുക്കണം ഒരു വട്ടം കട്ട് ചെയ്ത് കിട്ടിയ പിന്നെ നമുക്ക് ആ ഒരു രീതിയിൽ ഇങ്ങനെ മുറിച്ചു കൂട്ടി മുറിച്ചുകൂട്ടി ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോരാം കത്തി അടിപൊളി ഉണ്ടെങ്കിൽ സൂപ്പറാണ് ആണ് കേട്ടോ പക്ഷേ നമ്മളെ കയ്യില് ഒരുപാട് ശ്വാസപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഒരുപാട് നമ്മള് എന്താ പറയുക പ്രഷർ കൊടുത്തിട്ടും കാര്യമില്ല എന്നാ സുമേഷ് ചേട്ടൻ പറഞ്ഞത് അതൊരു നാക്ക് ഉണ്ട് അത്ര ആ നാക്കിൽ വെട്ടിയെടുക്കണം എന്നാണ് പറഞ്ഞത് ഇപ്പൊ കണ്ട ഇത് നമ്മൾ രണ്ടാമത്തെയും വെട്ടിയെടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ കൊടുക്കും കൊടുക്കുമ്പോഴേ ശരിക്കും ഒരു താമരയില്ലേ നമ്മുടെ താമര ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണ ഒരു ഫീലാണ് വരിക കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ കട്ട് ചെയ്ത പേദുകൾക്കൊക്കെ നല്ല അങ്ങനെ അടക്കി അടക്കി അടക്കിപ്പറക്കി വെച്ച പോലെയുള്ള ഒരു രീതിക്ക് രീതിക്കുണ്ടായിരുന്നു പിന്നെ കൈകാര്യം തുടങ്ങിപ്പോൾ ഒരെണ്ണം എറണാകുളത്തും പിന്നെ ഒരെണ്ണം കോഴിക്കോട് എന്നുള്ള രീതിയിലായി പിന്നെ ഇതാണ് ഞാൻ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞത് ഇത് നമുക്ക് സാധാരണ ടയർ നമുക്ക് ഇങ്ങനെ പൂ പോലെ കട്ട് ചെയ്തെടുക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് തിരിച്ചിട്ടാൽ മതി തിരിച്ചിട്ടണത് കാണിച്ചാൽ കേട്ടോ അത് ഞാൻ പറഞ്ഞ ഭാഗ്യം വരണം അത് വൃത്തിയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ വീടിന്റെ അടുത്ത് നമുക്ക് നമുക്കിപ്പോൾ ഇതിൽ കുറേ ഇതിന് കുറേ ബെനിഫിഷ് ബെൻ ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബെനിഫിഷ്യറി എന്നൊക്കെ പറയണ ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറേ മണ്ണേ നമുക്ക് നന്നായിട്ട് വളം ചെയ്യാം ഒരു കാലത്തും കേടാവില്ല അത് മാത്രല്ല ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈല് വെച്ചിട്ടല്ലെങ്കിൽ ട്യൂബ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോള് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോർട്ടബിൾ ആണ് പിന്നെ ഇത് കളറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ഏതൊരു ട ടയറ് മാറി അല്ല ഏതൊരു പോട്ട് നമ്മുടെ എന്താ പറയാ എന്താടാ ചെടിച്ചട്ടി എന്നേക്കാളും ഭംഗിയിൽ ഇത് നിൽക്കുകയും ചെയ്യും അപ്പം ഞാൻ കുറച്ചെണ്ണം റൌണ്ടിൽ കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ നിങ്ങൾക്ക് ഇനി പൂവിൽ കട്ട് ചെയ്യാൻ പാടുണ്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് റൌണ്ടിൽ കട്ട് ചെയ്ത് വെച്ചോടെ നമുക്കത് സിറ്റൌട്ടിൽ വെക്കുകയും കളറൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും പറയില്ല ഇത് ടയറാണെന്ന് കേട്ടോ ഞാൻ കാണിച്ചാലും കളർ അടിച്ചിട്ട് ഞാൻ അത്ര ഒന്നും കളർ അടിച്ചില്ല കാരണം എനിക്ക് നമുക്ക് സമയമില്ലല്ലോ ഒരു കണ്ടന്റ് കഴിഞ്ഞാൽ അടുത്ത കണ്ടന്റിലേക്ക് പോകണ്ടേ അപ്പൊ ഇത് വീട്ടിലിങ്ങനെ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുന്ന ചേച്ചിമാരാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞെ ടയർ രണ്ടെണ്ണം മേടിച്ചുകൊണ്ട് വന്നിട്ട് ജസ്റ്റ് രണ്ടെണ്ണം ചെയ്തു വെക്കൂട്ടോ ഏഹ് പൂ പോലെ കട്ട് ചെയ്യാനാണ് പാടുള്ളൂ പക്ഷെ നമുക്ക് അതിലൊരു ഫ്ലോയില് വന്നിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഒരു എന്താ പറയാ നമുക്ക് അതിനൊരു നാക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ പാടില്ല നമുക്ക് അത് ചെയ്തെടുക്കാൻ തോന്നൂട്ടാ

എൻ്റെ അത് അത്ര പാട് കണ്ട് ശ്രീകൂട്ടന്റെ കണ് തള്ളി ഇരിക്കയാണ് അപ്പൊ നമ്മളങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഫൈനലി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പിക്കും നമ്മുടെ ഭാഗ്യം ചേട്ടൻ വന്നു ചേട്ടനോട് പറയാം നമുക്കിന്ന് തിരിച്ചതൊരു ഒരു ചേട്ടാണാ തിരിക്കുന്ന പരിപാടിയാണാ പരിപാടി എന്ന് നല്ല ആരോഗ്യം വേണം തിരിക്കാൻ ഇത് എന്തെങ്കിലും വേറെ ടെക്നിക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ ഉപകാരപ്രദമായിക്കോട്ടെ ഇതാണ് ട്യൂബിലെ ടയർ നല്ല കട്ടിയായിരിക്കും അപ്പോൾ ഇതിങ്ങനെ നമ്മൾ തിരിച്ചെടുക്കണം ഈ തിരിച്ചെടുക്കാൻ നമ്മളെ കൊണ്ടാ പറ്റാത്തുള്ളൂട്ടാണ് നല്ല ആരോഗ്യമുള്ള ചേച്ചിമാർക്ക് പറ്റും ഇപ്പോൾ ചേ എൻ്റെ പോലത്തെ ദുർ ദുർബലകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ചേട്ടന്മാരോ അല്ലെങ്കിൽ അലിപ്പക്കത്തുള്ള ചേട്ടന്മാരോടോ ഒക്കെ പറഞ്ഞ് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനൊക്കെ കൊണ്ട് ആദ്യം ഭാഗ്യൻ പൂവില്ലാത്തത് ആക്കി തന്നു പിന്നെ നമ്മൾ ഞാനും ഭാഗ്യനും കൂടി പണിയുണ്ട് എന്ന് പറഞ്ഞാലും ഇതിപ്പോ നമുക്ക് ഫൈനൽ റിസൾട്ട് മനസ്സിൽ ഓർക്കുമ്പോഴേ എന്തായാലും നമ്മൾ ഇത്ര എന്ന് ഓർക്കുമ്പോ നമുക്ക് എന്തായാലും പിന്നെ ഭാഗ്യം നമ്മുടെ എല്ലാ പൊട്ടത്തരത്തിലും കൂട്ടം നിൽക്കുന്ന കാരണം കൊണ്ട് ആള് വന്ന് എല്ലാം മടക്കി തന്നൂട്ട അപ്പൊ ഈ ടയർ മാത്രല്ല നമുക്ക് എല്ലാ ടയറുകളും ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പൊ ഭാഗ്യം എന്താ എല്ലാം മറ്റേ ഉം ആക്രി പറക്കാൻ വരുന്ന ചേട്ടന്മാർക്ക് ഇപ്പോൾ കടകളില്ലേ അവരുടെ കടയുടെ മുമ്പിലാണ് ഞാൻ ടയർ ഇങ്ങനെ അടക്കി പറക്കിട്ട് നോക്കുന്നത് കാരണം അത് അവരുടെ കഴിഞ്ഞു നമുക്ക് ടയർ മേടിക്കാൻ കിട്ടും കേട്ടോ മേടിക്കാൻ വേടിക്കാൻ കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ടയറിന് വലിയ വിലയൊന്നും എന്ന് തോന്നുന്നു ഒരു പത്തി ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ ഒരു ടയർ കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇതുണ്ടാക്കി എടുക്കുകയും ചെയ്യാം കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയും ചെയ്യാം ഇനിയിപ്പോൾ പൂ പോലെ കട്ട് ചെയ്യാൻ പടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്ത് അടിയിൽ ടേൽ വെച്ച് കൊടുത്ത് മണ്ണിട്ട് ചെടി വെക്കാം പത്ത് മണിയൊക്കെ വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കിയിട്ടുള്ള ഗാർഡൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതൊക്കെ തിരിച്ചു മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെയിന്റ് അടിക്കുന്ന ചടങ്ങ് കാണാം കേട്ടാ അപ്പൊ വലിയ താങ്ക്സ് ടു ഭാഗ്യൻ അത് മാത്രല്ല അടുത്തത് ഭാഗ്യന്റെ ഒരു ഗംഭീര വീഡിയോ വിടിയാണ് വരുന്നത് കേട്ടാ ഇനി ഇതൊക്കെ നമുക്ക് പെയിന്റ് അടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചടങ്ങ് ഇതിനെ അത്ര ഭംഗിയുള്ള ഷേപ്പിലൊന്നും കട്ട് ചെയ്യുന്ന കൊണ്ട് പറ്റിയിട്ടില്ല കേട്ടോ കാരണം നല്ല രൂപ ഇതിന്റെ ഓരോന്നിന്റെ ഷേപ്പ് ഒക്കെ കട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരി വരും കണ്ടിട്ടുണ്ടെങ്കിൽ കാരണം ട്യൂബ്ലെസ് ടയറ് അടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ നല്ല പട കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ഇവിടെ നീര് വന്നു ഈ കൈയുടെ ഇവിടെ

പത്ത് പൈസ പോലും ചിലവ് വന്നിട്ടില്ല ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ടയറ് പിന്നെ മേടിച്ചതല്ല നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ അത് കാരണം കൊണ്ട് നമുക്ക് അതും ചിലവ് വന്നിട്ടില്ല അപ്പോൾ വൈകുന്നേരം തന്നെ ഇരുന്ന് ഞാൻ അതൊക്കെ നന്നായിട്ട് എന്താ പറയുക ഒക്കെ അടിച്ചു കൊടുത്തു അതിൻ്റെ അടിയിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടണ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ അടിയിൽ ബേസ് ആയിട്ട് വെക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ വൈകിട്ടാണ് അല്ലേ മഞ്ഞയും സോപ്പും ഒക്കെ അടിച്ചു കൊടുക്കാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും മഞ്ഞ ബേസ് ആയിട്ടും സോപ്പ് എതളായിട്ടും ആ ആക്രന്തം പിടിച്ചടിക്കേണ്ട അതുപോലെ അങ്ങനെ ഒലിച്ചിറങ്ങും അപ്പോൾ ആദ്യം നമ്മുടെ ബ്ലാക്ക് വൈറ്റ് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഇതളടിച്ചു കൊടുത്താൽ മതി കേട്ട കുറച്ചൊക്കെ കണ്ട ഇതൾ നല്ല കുഞ്ഞി കുഞ്ഞു കുഞ്ഞു കുനാന്ന് വെട്ടി വെച്ച് നോക്കുന്നത് പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ കൈ കഴിച്ചപ്പോൾ ഇതൾ ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം ഒരു ഒരേതളിന് പത്ത് സെൻറ്റിമീറ്ററും ഒരേതളിന് അഞ്ച് സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിലൊക്കെ എത്തിപ്പോയി അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഒരു ദിവസം ഒരെണ്ണം വെച്ച് വെട്ടുകയാണെങ്കിൽ നമുക്ക് പത്ത് ദിവസം കൊണ്ട് പത്തിച്ചട്ടി ഉണ്ടാക്കാൻ പറ്റും സമയം കിട്ടണ നേരങ്ങളിലൊക്കെ ഇരുന്ന് വെട്ടിയാൽ മതിയല്ലോ ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ വേണം ഒരെണ്ണം നമുക്ക് നല്ല ഭംഗിയില് വെട്ടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാം മാത്രം അപ്പൊ ചോപ്പ് കടും ചോപ്പ് ഒക്കെ കൊടുക്കാണെങ്കിൽ അല്ലെങ്കിൽ മൊത്തം ഗോൾഡ് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ആയിട്ടിരിക്കും അപ്പൊ നമുക്ക് ഇതൊക്കെ കാണാം ഒന്ന് സെറ്റ് ചെയ്തത് കാണാട്ടാ വിശാ വിശാലമായ മുറ്റുള്ള മുറ്റള്ള നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ നന്നായി ഉണങ്ങണം ബാക്കി പറഞ്ഞത് മഞ്ഞളോട് ചിലപ്പോ ഉണങ്ങിയില്ല എന്നാണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ ഒന്നുണ്ട് പെയിൻ ഒന്നും നടത്തണ്ടോ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള പക്ഷെ മഴ പിറ്റേ ദിവസം കാലത്തെനെറ്റിപ്പോ ഒലിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല മഞ്ഞല്ലേ അതാ ഞാൻ പറഞ്ഞ ആക്രാന്തം ആ ബേസിനൊക്കെ നമുക്ക് കളർ കൊടുക്കാട്ടാ പിന്നെ കുഴപ്പമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ മണ്ണ് പോകുമ്പോ എന്തായാലും ഉള്ളിൽ എത്രയ്ക്ക് വൃത്തികേടായാലും അറിയില്ല കാരണം പിന്നെ ചെടികൾ വളർന്ന് വരുമ്പോൾ വരുമ്പോ പത്തുമണിയൊക്കെ ആവുമ്പോ അങ്ങനെ നിക്കുവലോ അതും അറിയില്ല അപ്പൊ ഭാഗ്യൻ വലിയ ടയർ ഇല്ലേ നമ്മുടെ കാറിന്റെ ടയർ അത് മറിച്ചിടാനുള്ള ശ്രമത്തിലാണ് കേട്ടാ

ഇതാണ് നുമ്മ പറഞ്ഞ ആള് സുമേഷ് ചേട്ടൻ സുമേഷ് ചേട്ടൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ നമ്മുടെ ആടിന്റെ വീടിൽ ലച്ചുവിന്റെ അച്ഛൻ പാട്ടുപാടിയ ലച്ചുവിന്റെ അച്ഛനാണ് സുമേഷ് ചേട്ടൻ സുമേഷ് ചേട്ടൻ എന്താ വളരെ സുമേഷ് ചേട്ടന്റെ കത്തിയുണ്ടാ സുമേഷേന്റെ കത്തി ഭയങ്കര പ്രത്യേകതയുള്ള കത്തിയാണ് ഇത് നമ്മൾ എഴുതിയത് പതിനെട്ട് അറുന്നൂറ്റി അങ്ങനെ എന്തോ ഒരു നമ്പറും പറഞ്ഞിട്ട് എന്റെ അവിടെ സുമേഷ് ചേട്ടൻ ഞാനത് മറന്നുപോയി അതായത് നമ്മുടെ കാറിന്റെ വണ്ടിയാണ് കേട്ടോ അപ്പൊ സുമേഷൻ ജോരെണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് ട്ടോ സുമേഷ് ചേട്ടൻ പണി കഴിഞ്ഞു വന്നിട്ടാണ് പാവ അത് വെട്ടിത്തരുന്നത് ഇതാണ് സുമേഷേന്റെ കയ്യിലിരിക്കുന്ന കത്തി കണ്ടോ നമ്മുടെ കത്തി നമ്മുടെ കത്തി കൊണ്ട് സുമേഷ ചേട്ടൻ എന്നെ പറഞ്ഞു ഇതുകൊണ്ട് വെട്ടി നിന്നെ സമ്മതിക്കണം മോളെ എന്ന് കാരണം ആ കത്തി ഇങ്ങനെ വെക്കുമ്പോഴേക്കും കൂടാത്രയും ഇതായിരുന്നു അപ്പോൾ അത് പറഞ്ഞാൽ മേടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ സുമേഷേട്ടൻ്റെ കലിരിക്കുന്ന കത്തി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു കച്ചവടമായിട്ട് തുടങ്ങാം കാരണം പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ചട്ടിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് കൊടുത്താലും നമുക്ക് നഷ്ടം ഉണ്ടാവില്ല ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ കേട്ടോ അതും കൂടി കൂട്ടിച്ചേർക്കുന്നു ബാക്കി സുമേഷ് ചേട്ടനും ഞാനും കൂടിയുള്ള കഠിന പ്രയത്നത്തിന്റെ ഭാഗമായി നമ്മൾ ഈ ഒരു ടാസ്കിലും വിജയിച്ചിരിക്കുകയാണ് നമ്മൾ ഇതിലും വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടം കൂടി ആയിട്ട് നമുക്ക് ഈ ഒരു ബൈബിളുള്ള ആൾക്കാർ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഇത് കൂടുതലുള്ള ലൊട്ടിലൊടുക്ക് പണികൾ ചെയ്ത് എളുപ്പായിരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ റിസൾട്ട് അമേസിങ് ആണ് പെയിന്റ് അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായി. അതേപോലെ രണ്ട് നാല് നാലുടേ വെട്ടിയെടുത്തു ഒരെണ്ണം ജസ്റ്റ് വെറുതെ രണ്ടെണ്ണം ജസ്റ്റ് വെറുതെ വട്ടെണ്ണ വെട്ടിയെടുത്തു രണ്ടെണ്ണം പൂവായിട്ടും വെട്ടിയെടുത്തു അപ്പൊ ഇതായിരുന്നു കുറച്ചു ദിവസമായിട്ടുള്ള നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ട്ടാ. അത്യാവശ്യം നിങ്ങൾക്കും വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റുന്നതാണ് ഇനി ഇതൊക്കെ വെച്ചിട്ടുള്ള ഗാർഡൻ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുന്നതാണ് ട്ടാ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ലേ നമ്മുടെ ഒന്നും ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല എന്നപ്പോൾ ഇങ്ങനെ കുറെ കുട്ടി കുട്ടി പണികളൊക്കെ ചെയ്ത് ഇത് കാശിലാഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതൊന്നുമല്ല കേട്ടോ നമുക്കത് ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നി ഒരു വട്ടം ഒരു വട്ടം വൈകുന്നേരം വന്നിട്ട് സുമേഷ് ചേട്ടൻ എനിക്ക് ഒരു ടയർ വെട്ടി കാണിച്ചായിരുന്നു ഞാൻ അതിൻ്റെ ഉള്ളില് നമ്മൾ മിനി ഗാർഡൻ പണ്ട് നമ്മടെ അവിടെ ഉണ്ടാക്കി ഉണ്ടായിരുന്നില്ലേ നമ്മുടെ മാവിന്‍റെ ചുറ്റും അപ്പോൾ ഞാൻ വെറുതെ ടയർ മറിക്കാണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ സുമേഷ് ഏട്ടൻ ഒരു ദിവസം നമ്മടെ അറബാന ഓട്ടമടയ്ക്കാൻ വന്നപ്പോൾ പറഞ്ഞുകൂടി ഇത് മറച്ചിട്ട് ടയറ് അപ്പോൾ കുറേ വെള്ളം മണ്ണും കൊള്ളും െന്ന് പറഞ്ഞുണ്ട് സുമേഷ് ചേട്ടൻ തന്നെ എനിക്ക് വെട്ടിക്കാണി തന്നു അപ്പോഴാണ് ഇതേ കണ്ട അടിപൊളിയായിട്ടില്ല ഭാഗ്യന്റെ കയ്യിൽ ഇരിക്കുന്നത് ഇത് സൂപ്പറാണ് കേട്ടോ അപ്പോഴാണ് സുമേഷേട്ടൻ ഒരു ദിവസം വന്ന് വെട്ടി കാണിച്ചു തന്നപ്പോഴാണ് ഈ ഒരു വിദ്യ ഇത് ഇത്രയും ഭംഗിയിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ചെയ്തു നോക്ക് ഇത് അറേഞ്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ശ്രീജാ